ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും തന്നെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സാണ് കേട്ടോ നമ്മൾ ഈ ഒരു തിളയ്ക്കുന്ന പാലിലോട്ട് ഈ സോപ്പ് സോപ്പിട്ടാലുള്ള ഒരു അടിപൊളി ട്രിക്ക് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതേപോലെ ബാത്തിങ് സോപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ആ സോപ്പ് അതിനകത്തുനിന്ന് എടുത്താൽ നമ്മൾ സാധാരണ ഈ കവറ് കളയാറാണ് പതിവ് അപ്പോൾ അതിനകത്ത് ഇതിന് ഒരു കട്ടിയുള്ള ഒരു പേപ്പറും കൂടെ നമുക്ക് ഉണ്ടാവുമല്ലോ ആ പേപ്പർ നമുക്ക് എടുക്കാം കേട്ടോ അതെടുത്തിട്ട് അതിനെ നമുക്ക് നല്ല രീതി തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക ഇതേപോലെ ഒന്ന് നമുക്ക് മടക്കി കൊടുത്തതിന് ശേഷം നമ്മളിതേപോലെ വേറൊരു പേപ്പറിലോട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ ആക്കി കൊടുത്തിട്ട് നമ്മളിതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വലിയ അതാണെങ്കിലും വലുതായിട്ട് അല്ലെങ്കിൽ ചെറുതാക്കിയിട്ടാണെങ്കിലും നമ്മളിതേപോലെ ഒന്ന് മടക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ചെറുതായിട്ട് അതിലിങ്ങനെ ഇതുപോലൊരു പിന്നെ കൊണ്ട് ഇതേപോലെ ഒന്ന് ഹോളാക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഹോളാക്കി കൊടുത്തിട്ട് നമുക്കിതിനെ എവിടേക്ക് എന്തുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് നമ്മൾ മുട്ട പാല് അതുപോലെ തന്നെ ചിക്കൻ ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് സ്റ്റോർ ചെയ്യാറുണ്ട് അപ്പോൾ ഫ്രിഡ്ജിനകത്തുള്ള ഒരു ബാഡ് സ്മെല്ല് പോയി കിട്ടാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇതേപോലൊന്നും ഒന്ന് ഇതേപോലെ നമ്മളൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു സോപ്പിൻ്റെ നല്ലൊരു മണം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ അതിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം തന്നെ നമുക്ക് പോയി കിട്ടും അപ്പം നിങ്ങളിതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം അടുത്ത ടിപ്സ് എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ത് അരിയാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ ചോറ് വയ്ക്കുന്ന അരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ നല്ല രീതിയിൽ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇതേപോലെ മടക്കി കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മളിതിലേക്ക് ഒന്നില്ലെങ്കിൽ ശരിക്കും അതൊന്ന് ഒരു പൊതി പോലെ ആക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അല്ലെങ്കിൽ ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതിയാവും റബ്ബർ ഞാനിവിടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് എന്ത് എവിടെയാ അത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടല്ലോ ഇപ്പം കല്ലുപ്പ് ആണെങ്കിലും പൊടി ഉപ്പാണെങ്കിലും നമ്മൾ ഈ മഴക്കാലം ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ഈ ഒരു ഉപ്പ് അതുപോലെ കല്ലുപ്പാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ചെറിയ നനവൊക്കെ വന്നിട്ട് ഏറ്റവും അടിവശം ആവുമ്പോൾ ലാസ്റ്റ് ആവുമ്പോൾ ഇതുപോലെ ഉപ്പൊക്കെ നല്ല രീതിയിൽ നനഞ്ഞിരിക്കും അങ്ങനെ ഒരു ഈർപ്പം വരാതിരിക്കാന് നമ്മളിതേപോലെ ഇങ്ങനെ അരി ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് വെക്കുകയാണെങ്കിൽ എത്ര തന്നെ നനവുണ്ടെങ്കിലും അത് ഈ ഒരു ടിഷ്യൂ പേപ്പറും അരിയും വലിച്ചെടുത്തോളൂട്ടാകും ഇതേപോലെ തന്നെ നമ്മൾ ചിരട്ടിയുടെ ചെറിയ കഷ്ണമുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അത് ക്ലീനാക്കി അതിൻ്റെ നനവെല്ലാം തന്നെ വെയിലത്ത് വെച്ച് ഉണക്കും അടക്കിയതിനു ശേഷം നമ്മൾ ഇതേപോലെ ഇതിനകത്ത് ഉപ്പിനകത്ത് ഇട്ട് വയ്ക്കുകയാണെങ്കിലും അതുപോലെ പഞ്ചസാരയ്ക്കകത്തൊക്കെ നമ്മൾ ഇതേപോലെ ഇട്ട് വയ്ക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈർപ്പം വരികയില്ല കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ പഞ്ചസാരയുടെ ബോട്ടിലിനകത്ത് ഇതേപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നനവ് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ മഴക്കാലത്ത് മിക്ക വീടുകളിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പം നമുക്കത് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലോട്ട് കുറച്ചൊരു കാൽ ഗ്ലാസ് അളവിൽ ഞാൻ വെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പാല് നമ്മൾ തിക്കായിട്ടുള്ള പാലാണെങ്കിലും കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെറു ഒഴിച്ചു കൊടുക്കാം അത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് അടുത്തതായി ചേർക്കാനുള്ള സോപ്പാണ് ബാത്തിങ് സോപ്പ് അതായത് നമ്മൾ പുതിയ സോപ്പാണെങ്കിൽ പുതിയ സോപ്പ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് തേഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവുമല്ലോ ആ പീസാണെങ്കിലും മതിയാകുട്ടോ ഞാൻ ഇപ്പോൾ പുതിയ സോപ്പ് എടുക്കുന്നില്ല ഇതേപോലെ കുറച്ച് എല്ലാ സോപ്പുകളും യൂസ് ചെയ്ത് ചെറിയ കുറച്ച് പീസ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതേപോലെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് ഈ ഒരു സോപ്പ് ഒന്ന് അലിഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കും അല്ലെങ്കിൽ നമ്മൾ സ്ലൈസറിലിട്ട് നല്ലോണം നല്ല രീതി തന്നെ ചീകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ സോപ്പിന് വെള്ളത്തിലിട്ട് ചൂട് വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാലിൽ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായി തന്നെ നമുക്ക് ഈ ഒരു വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ഈ ഇതിലേക്കിട്ട് നല്ല രീതിയിലൊന്നും തിളപ്പിക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുത്താൽ തന്നെ ഈ സോപ്പ് എല്ലാ രീ ഇതും നല്ല രീതിയിൽ നമുക്ക് മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഈ ഒരു പാലും അതുപോലെ തന്നെ സോപ്പും നല്ല രീതിയിൽ മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക അപ്പോൾ ഓവറായിട്ട് തിക്കായി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ലേറ്റായിട്ട് ചുടുവെള്ളം ഒരു അല്പം ചുടുവെള്ളമോ അല്ലെങ്കിൽ നമ്മൾ പാലോ എന്തെങ്കിലും ഒരു അല്പം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓവർ തിക്കായി കഴിഞ്ഞാലും ശരിയാവില്ല ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് വേണം അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കാം തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ഏതെങ്കിലും ഒരു ചെറിയ സിൽവ സിലിക്കോൺ മോൾഡിലോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ ഇത് ഈ സിലിക്കോണിൻ്റെ ഒരു ഉണ്ട് അപ്പം ഞാൻ അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം കുറച്ച് കുറച്ചായിട്ട് നമുക്കിതിലോക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ കുഞ്ഞു പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ കുഞ്ഞതായ പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും നമുക്ക് ഏത് ഷേപ്പ് ആണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഇതേ എല്ലാതും തന്നെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് സമയത്ത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ ഇതൊന്ന് എല്ലാതും നമുക്ക് നല്ല രീതിയിൽ ഉറച്ചു കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതെല്ലാം നല്ല കട്ടിയായി തന്നെ കിട്ടും കേട്ടോ ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്സാണ് കാരണം നമ്മൾ ഈ സോപ്പിനെ പാലും തേനും കൂടി ചേർത്തിട്ടാണ് നമ്മളിവിടെ മെൽട്ടാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കിതിനെ കൈ കഴുകാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ പാത്രം എപ്പോഴും ഡെയിലി പാത്രം കഴുകലും ഒക്കെ ആകുമ്പോൾ നമ്മുടെ കൈ എല്ലാം തന്നെ ഭയങ്കര റഫായി ഡ്രൈ ആയി പോവും അപ്പോൾ അങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ നമ്മൾ ഈ ഒരു സോപ്പ് നമ്മളെ വീട്ടിൽ ഈ ബാക്കി വന്ന സോപ്പ് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സോപ്പിന് നമ്മൾ കൈ കൈ കഴുകാനൊക്കെ നമ്മൾ കൈ വാഷ് ചെയ്യാനും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടെയും ഒക്കെ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ കൈ കഴുകുകയാണെങ്കിൽ നമ്മുടെ കൈ നല്ല രീതിയിൽ ഒരു മോയ്സ്ഡ് ആയിട്ട് ഇരിക്കും കേട്ടോ കാരണം പാലും തേനക്കയല്ലേ അപ്പോൾ നല്ലൊരു ഇതാണ് അതുപോലെ നമ്മുടെ കൈ ഡ്രൈ ആവുകയൊന്നുമില്ല പാത്രം എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സോപ്പ് കൊണ്ട് കൈ കഴുകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈ നല്ല രീതിയിൽ സോഫ്റ്റായി വരും കേട്ടോ ഇപ്പം ഞാൻ ബാക്കിയുള്ളതിന് ഇതേപോലെ ഒരു ചെറിയൊരു പ്ലേറ്റിലും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതിന് ഫ്രീസറിലോട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാനത് ഫ്രീസർ ഒന്ന് എടുത്തിട്ടുണ്ട് ഇത് ഇപ്പം എല്ലാം നല്ല ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈയൊരു സോപ്പ് നല്ല രീതിയിൽ ഇതാ കട്ടിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് ഇതെല്ലാം എടുത്തു വെക്കാം കേട്ടോ വളരെ പെട്ടെന്നും അതുപോലെ നമുക്ക് നമ്മൾ ഈ സ്ത്രീകൾക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളതുമായ നല്ലൊരു ടിപ്സാണ് ഇത് കേട്ടോ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ചെറിയ ചെറിയ പീസ് സോപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാഷ് ബേസിൻ്റെ അവിടെ നമ്മളൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കി ഇങ്ങനെ നമ്മൾ ആവശ്യമുള്ള ഓരോ ചെറിയ നമ്മൾ ആക്കി വെച്ചിട്ട് നമ്മളിതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പം ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ സോപ്പൊക്കെ ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്കിതൊരു യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് കമൻ്റ് ഇടാനും അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പം ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ